ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികമായ ഇക്കൊല്ലം പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പരമാധികാരം ഉറപ്പിക്കാനും അടുത്ത വർഷം തുടങ്ങുന്ന 3-ാം ടേമിലൂടെ അദ്ദേഹത്തിന് ആയുഷ്കാല ഭരണത്തിന് വഴി തുറക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 6-ാം പ്ലീനം ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച പ്ലീനം നാളെ സമാപിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 വർഷത്തെ പോരാട്ടങ്ങളും പ്രധാന നേട്ടങ്ങളും അവലോകനം ചെയ്യുന്ന ചരിത്ര പ്രമേയം പ്ലീനത്തിൽ ഷീ അവതരിപ്പിക്കും. 1921 പാർട്ടി സ്ഥാപിതമായ ശേഷം ഇത്തരം 2 പ്രമേയങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 1945 മാവോ സേതുങ്ങും 1981 ഡെങ് സിയാവോ പിങ്ങും ഇരുവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധികാരികളായ നേതാക്കളായിരുന്നു. ഇത്തവണ ഈ ചരിത്ര പ്രമേയം അവതരിപ്പിക്കുന്നതോടെ ഷീ ജിൻപിങ് ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായി അവരോധിക്കപ്പെടും. ഷീയെ വാരിക്കോരി പുകഴ്ത്തി സിൻഹുവ വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നിശ്ചയദാർഢ്യവും ആത്മസമർപ്പണവും ദീർഘദർശിത്വവും ഉന്നതമായ ചിന്തകളുമുള്ള പണ്ഡിതനായ ജനസേവകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഷീയെ മുഖ്യ നേതാവായി പ്ലീനം പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന് 3-ാം തവണയും ചൈനയുടെ പരമാധികാരിയായി തുടരാനുള്ള ഒരുക്കങ്ങളും നടത്തും. 1989 ടിയാൻഎൻമെൻ സ്ക്വയർ കലാപത്തെ പറ്റിയുള്ള പാർട്ടിയുടെ സമഗ്ര വിശദീകരണം പ്ലീനത്തിലുണ്ടാവും. ഷീ ജിൻപിങ് തുടക്കമിടുന്ന ചൈനീസ് സ്വപ്നം, മഹത്തായ പുനരുജ്ജീവനം എന്നീ സങ്കല്പങ്ങൾക്കും പ്ലീനം അംഗീകാരം നൽകും. 2012 ആദ്യമായി അധികാരമേൽക്കുമ്പോൾ ഷീ ജിൻപിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 ശതാബ്ദി ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 2021 ചൈനയെ സമൃദ്ധ സമൂഹമാക്കുക, 2049 ചൈനയെ മഹത്തായ ആധുനിക സോഷ്യലിസ്റ്റ് രാജ്യമാക്കുക എന്നിവ. ഇതിൽ ആദ്യ ലക്ഷ്യം നേടിയെന്ന് ഷീ പ്രഖ്യാപിച്ചു. 2-ാം ലക്ഷ്യം നേടാനുള്ള കർമ്മ പദ്ധതികളാവും ഷീ ചരിത്ര പ്രമേയത്തിൽ അവതരിപ്പിക്കുക. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് മുൻപ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി 7 തവണ സമ്മേളിക്കും. പ്ലീനം എന്നറിയപ്പെടുന്ന ഓരോ സമ്മേളനവും ഓരോ വിഷയമാണ് ചർച്ച ചെയ്യുക. ദേശീയ നേതാക്കളും സൈനിക മേധാവികളും പ്രവിശ്യാ നേതാക്കളും ഉന്നതരായ വിദ്യാഭ്യാസ വിദഗ്ധരും ഏതാനും വനിതകളും ഉൾപ്പെടെ 400-ഓളം പേരാണ് പ്ലീനത്തിൽ പങ്കെടുക്കുക. ബീജിംഗിൽ ചൈനീസ് പട്ടാളത്തിന്റെ കനത്ത കാവലുള്ള സൈനിക ഹോട്ടലിലാണ് പ്ലീനം നടക്കുന്നത്. അജണ്ട അതീവ രഹസ്യമാണ്. പിന്നീട് പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ് അജണ്ട വെളിപ്പെടുത്തുക. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളും നയപരിപാടികളുമാണ് 6-ാം പ്ലീനം ചർച്ച ചെയ്യുക. ചൈനയുടെ പഞ്ചവത്സര രാഷ്ട്രീയ ഭരണക്രമത്തിലെ ഏറ്റവും സുപ്രധാന സമ്മേളനമാണ് 6-ാം പ്ലീനം. അടുത്ത വർഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ആധാരശീലിയാകുന്ന നയപരിപാടികൾ ആവിഷ്കരിക്കുന്നത് ഈ പ്ലീനത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.